നമസ്കാരം. യോഗ വെറുമൊരു വ്യായാമ മുറയാണ്. ശരീരത്തെ മാത്രം ലക്ഷ്യമിട്ട് ചെയ്യുന്ന വ്യായാമ പദ്ധതിയല്ല യോഗ. യോഗയിൽ തുല്യ പ്രാധാന്യം മനസ്സിന്റെ നിയന്ത്രണത്തിനും ശ്വസന പ്രക്രിയയുടെ സമതുലിതാവസ്ഥയ്ക്കും കൽപ്പിക്കുന്നു. അതേസമയം മറ്റു വ്യായാമ മുറകൾക്കുള്ള ചില പൊതുരീതികൾ യോഗാസനങ്ങൾക്കും ബാധകമാണ്. മതിയായ രീതിയിൽ വാമപ്പ് ചെയ്തതിനു ശേഷമാണ് ശ്രമകരമായ വ്യായാമ മുറകൾ അനുഷ്ഠിക്കുക. ആസനങ്ങൾ ചെയ്തു തുടങ്ങും മുമ്പ് ശരീരം ചൂടാകണം, എന്നാലേ ഉദ്ദേശിക്കുന്ന വഴക്കം കിട്ടുകയുള്ളൂ. സ്ട്രെച്ചിങ്, ബോഡി ട്വിസ്റ്റിംഗ് എക്സസൈസുകളാണ് ഇതിന് ഉചിതം. പുസ്തകങ്ങളിൽ കാണുന്ന അതേ രീതിയിലാണ് നിത്യജീവിതത്തിൽ യോഗ ചെയ്യേണ്ടത്. തീർത്തും തെറ്റാണിത്. യോഗ പഠിച്ചു തുടങ്ങേണ്ടത് ഗുരുവിന്റെ സാന്നിധ്യത്തിലാണ് എന്നുകൂടി പുസ്തകങ്ങളിൽ പറയുന്നുണ്ടെന്ന് ഓർക്കുക. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിവയാണ് യോഗയുടെ അഷ്ടാംഗങ്ങൾ. ഇതിൽ യോഗാസനവും പ്രാണായാമവും ധ്യാനവുമാണ് യോഗ പരിശീലനത്തിൽ അഭ്യസിക്കുന്നത്. ധ്യാനം, പ്രാണായാമം, ആസനങ്ങൾ, വീണ്ടും ധ്യാനം എന്നീ ക്രമത്തിലാണ് എല്ലാ പ്രമുഖ പരിശീലന സ്ഥാപനങ്ങളിലും യോഗ അഭ്യസിപ്പിക്കുന്നത്. തുടക്കത്തിൽ അല്പനേരം ശവാസനത്തിൽ വിശ്രമിച്ച ശേഷം ധ്യാനം തുടങ്ങാം. ഇതോടെ മനസ്സിന് നിയന്ത്രണം ലഭിക്കുന്നു. പിന്നീട് പ്രാണായാമത്തിലേക്ക് കടക്കണം. പിന്നീടാണ് ആസനങ്ങൾ ചെയ്തു തുടങ്ങേണ്ടത്. ഇന്റർനെറ്റിലെ വീഡിയോകൾ കണ്ട് യോഗ പഠിക്കാം. ധാരാളം പേർ ഇങ്ങനെ സ്വന്തം നിലയ്ക്ക് പഠിക്കുന്നതായി കാണുന്നു. തെറ്റാണിത്. പ്രത്യേകിച്ച് ധ്യാനവും പ്രാണായാമവും ഒരു കാരണവശാലും പുസ്തകങ്ങളോ വീഡിയോയോ നോക്കി അഭ്യസിക്കരുത്. ക്ഷമയോടെ പടിപടിയായി മാത്രമേ ആസനങ്ങളും പരിശീലനമാകൂ. ഇതിനു ശരിയായ നിയന്ത്രണവും മേൽനോട്ടവും ആവശ്യമാണ്. പരിശീലന ഉപകരണങ്ങൾ യോഗ ചെയ്യുന്നത് എളുപ്പമാക്കുമെന്ന് പറയുന്നു. യോഗ ബ്ലോക്കുകൾ, യോഗ റോപ്പുകൾ എന്നിവ ധാരാളമായി ഉപയോഗിക്കുന്നുണ്ടിപ്പോൾ. യോഗ പരിശീലനം എളുപ്പത്തിലാകുമെന്നാണ് ഇവയെക്കുറിച്ച് പറയുന്നത്. എളുപ്പം ചെയ്യുക, വേഗം ചെയ്യുക എന്നീ രണ്ടു കാര്യങ്ങളും യോഗയിൽ പറഞ്ഞിട്ടില്ല. ക്ഷമയോടെ അവനവന്റെ ശരീരത്തിന്റെ പരിമിതികളും പ്രത്യേകതകളും മനസ്സിലാക്കി മാത്രമേ പരിശീലനം നടത്താവൂ. രണ്ടുപേർക്ക് നൽകുന്ന പരിശീലനം ഒരുപോലെയാവണം എന്നില്ല. ആസനങ്ങൾക്ക് മുൻപ് വാമപ്പ് ചെയ്യാൻ സൂര്യ നമസ്കാരം ചെയ്യാം എന്ന് ചില വീഡിയോകളിൽ കാണുന്നു. വളരെ വേഗം സൂര്യ നമസ്കാരം ചെയ്താൽ ശരീരം പെട്ടെന്ന് ചൂടാവും. എന്നാൽ വളരെ സാവധാനം മാത്രമേ സൂര്യ നമസ്കാരം ചെയ്യാവൂ. യോഗ ആർക്കും പരിശീലിച്ചു തുടങ്ങാം. പ്രായം ഒരു ഘടകമല്ല. പക്ഷേ എന്തെങ്കിലും അസുഖമുള്ളവർ നിർബന്ധമായും അവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാരോടും ആലോചിച്ച ശേഷമേ പരിശീലനം തുടങ്ങാവൂ. അവരെ പരിശീലിപ്പിക്കുന്ന ആസനങ്ങളും അതിനനുസരിച്ചുള്ള ക്രമപ്പെടുത്തുകയും വേണം. ഉദാഹരണത്തിന്, നടുവേദന കൊണ്ട് വലയുന്ന ഒരാളെ കൊണ്ട് മുന്നിലേക്ക് വളയുന്ന പാദഹസ്താസനം പോലുള്ളവ ചെയ്യിക്കുന്നത് അപകടമാണെന്നർത്ഥം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.